ലോകത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയും ശ്രീലങ്കയും ആശങ്കപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. LTTE നേതാവ് പി പ്രഭാകരൻ മരിച്ചിട്ടില്ല എന്നാണ് ലോക തമിഴ് ഫെഡറേഷൻ നേതാവ് നെടുമാരൻ അവകാശപ്പെടുന്നത്. ആരാണ് വേലുപ്പിള്ള പ്രഭാകരൻ? ശ്രീലങ്കയിലെ പ്രധാന ജനവിഭാഗമാണ് സിംഹാളർ. എന്നാൽ അതേസമയം തന്നെ അവിടെ തമിഴ് വംശജരും വസിക്കുന്നുണ്ട്. ഭൂരിപക്ഷ വിഭാഗമായ സിംഹാളർ തമിഴർക്കെതിരെ അതിക്രമണങ്ങളും വിവേചനങ്ങളും ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുടെ വടക്കു ഭാഗത്തും കിഴക്ക് ഭാഗത്തും തമിഴർക്കായി ഒരു രാജ്യം വേണമെന്നും പ്രഭാകരൻ വാദിച്ചു. വേണ്ടി അദ്ദേഹം ഒരു സായുധ സംഘവും രൂപീകരിച്ചു, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം, അതായത് LTTE. ശ്രീലങ്കയിലെ തമിഴ് ജനതയ്ക്കായി ഒരു രാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി 25 വർഷത്തോളം LTTE സായുധ വിപ്ലവം നയിച്ചു. 1983 ശ്രീലങ്കൻ സൈന്യത്തിനെതിരെ ഒരു ഗോറില്ല ആക്രമണം തമിഴ് പുലികൾ അഴിച്ചുവിട്ടു. ഇതിനെ തുടർന്ന് 13 ശ്രീലങ്കൻ സൈനികർ മരിച്ചു. പക്ഷേ ഇത് മറ്റൊരു ദേശീയ അരക്ഷിതാവസ്ഥയിലേക്കാണ് ശ്രീലങ്കയെ നയിച്ചത്. ഇതിനെ തുടർന്ന് ശ്രീലങ്കയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ആയിരക്കണക്കിന് സാധാരണക്കാരായ തമിഴർ മരിച്ചു. ഇതാണ് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കമായി കണക്കാക്കുന്നത്. വർഷങ്ങൾ നീണ്ടുനിന്ന സംഘർഷം അന്താരാഷ്ട്ര ഇടപെടലിനെ തുടർന്ന് 2001 അവസാനിച്ചു. എന്നാൽ അപ്പോഴേക്കും തമിഴ് പുലികളും പ്രഭാകരനും വളരെയേറെ വളർന്നു കഴിഞ്ഞിരുന്നു. 2006 പ്രശ്നങ്ങൾ പിന്നെയും രൂക്ഷമായി. LTTE പരാജയപ്പെടുത്താൻ ശ്രീലങ്കൻ സൈന്യം ഒരു സൈനിക ക്യാമ്പയിൻ ആരംഭിച്ചു. 2009 May 18 പ്രഭാകരനെ ശ്രീലങ്കൻ സൈന്യം വധിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതേ രീതിയിൽ തന്നെ ഇല്ലാതാക്കി. എന്നാൽ ശ്രീലങ്കയിലെ രാജപക്സെ ഭരണം തകർന്നതും രാജ്യത്തെ നിലവിലെ സാഹചര്യവും പ്രഭാകരനെ തിരിച്ചു വരാനുള്ള ശരിയായ സമയമാണെന്ന് നെടുമാരൻ തഞ്ചാവൂരിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഗൗരവകരമായ ഒരു കാര്യവും നെടുമാരൻ പറഞ്ഞു. ശ്രീലങ്കയിൽ ചൈന പിടിമുറുക്കുകയാണ്. ഇന്ത്യയെ ശത്രുവായി കൊണ്ടുള്ള നിക്ഷേപ പദ്ധതികളാണ് ചൈന പ്രോത്സാഹിപ്പിക്കുന്നത്. ശ്രീലങ്കയിൽ ചൈന ആധിപത്യം നേടുന്നതിന് മുമ്പേ ഇന്ത്യ നടപടികൾ സ്വീകരിക്കണം. LTTEക്ക് കരുത്തുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു ശക്തിക്കും ശ്രീലങ്കയിൽ ആധിപത്യം നേടാൻ കഴിയില്ല, മാരൻ പറഞ്ഞു. ശ്രീലങ്കയിൽ ചൈനയുടെ സ്വാധീനം കൂടുന്നത് ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഭീഷണിയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, ഇതിനു മുമ്പും പ്രഭാകരൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന വാദം ഉയർന്നു വന്നിരുന്നു എന്നതാണ്.